പാലക്കാട് തൃത്താല കണ്ണന്നൂരിൽ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. സുഹൃത്തുക്കളായ രണ്ടുപേരെയും ഭാരതപ്പുഴയിൽ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടത് ഉറ്റ സുഹൃത്തെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് യുവാക്കളായ അൻസാറിന്റെയും സുഹൃത്ത് അഹമ്മദ് കബീറിന്റെയും മൃതദേഹം ഭാരതപ്പുഴയുടെ കരിമ്പനക്കടവിൽ കണ്ടെത്തിയത്. അൻസാറിനെ കൊന്നതിന് സമാനമായിട്ടായിരുന്നു കബീറിനെയും കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത്. ഇരട്ട കൊലപാതകത്തിൽ ഇരുവരുടെയും സുഹൃത്ത് മുസ്തഫ പോലീസ് കസ്റ്റഡിയിലായതോടെയാണ് ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുസ്തഫയെ ചോദ്യം ചെയ്ത് വരികയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മരിച്ച അൻസാറും കബീറും കസ്റ്റഡിയിലുള്ള മുസ്തഫയും ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. മൂന്നുപേരും കൂടി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കാറിൽ മീൻ പിടിക്കാനായിട്ടാണ് കരിമ്പനക്കടവിൽ എത്തിയത്. ഇതിനു പിന്നാലെയാണ് ഇരട്ട കൊലപാതകം അരങ്ങേറിയത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കൊണ്ടൂർക്കര പറമ്പിൽ അൻസാർ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. ഈ സംഭവത്തിൽ സുഹൃത്തായ കബീറായിരിക്കാം കൊലപാതകം നടത്തിയതെന്ന കാരണത്താൽ പോലീസ് ഈ പ്രതിയെ അന്വേഷിച്ച് വരുന്നതിനിടയ്ക്കാണ് കബീറിന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ കണ്ടെത്തിയത്. പരിശോധനയ്ക്കിടെയാണ് കണ്ണന്നൂർ കയത്തിന് സമീപം വെള്ളത്തിൽ കാലുകൾ പൊങ്ങിയ നിലയിൽ കബീറിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇതിനു പിന്നാലെ കാരണം സംബന്ധിച്ച ദുരൂഹതയും ഇപ്പോൾ തുടരുകയാണ്. മുസ്തഫയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഒരാൾക്ക് രണ്ടുപേരെ ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ സാധിക്കുമോ എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവത്തിൽ മുസ്തഫ മാത്രമായിരിക്കില്ല ഇതിനു പിന്നിൽ, മറ്റാളുകളുമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൊല്ലപ്പെട്ട അൻസാറും കബീറും കസ്റ്റഡിയിലുള്ള മുസ്തഫയുമൊക്കെ ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. മൂന്നുപേരും കൂടി വ്യാഴാഴ്ചയാണ് കാറിൽ മീൻ പിടിക്കാനായി ഭാരതപ്പുഴയിലെ കരിമ്പനക്കടവിലെത്തിയത്. ഇതിനിടെയാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. പട്ടാമ്പി തൃത്താല റോഡിൽ കരിമ്പനക്കടവിന് സമീപം രക്തക്കറ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർ നടത്തിയ അന്വേഷണത്തിലാണ് കരിമ്പനക്കടവിൽ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് പുഴക്കരിയിലെ പൊന്തക്കാടുകൾക്കിടയിൽ ചോരപ്പാടുകൾ കണ്ടെത്തിയത്. വൈകിട്ട് 7 മണിയോടെ കഴുത്തിൽ വെട്ടേറ്റ നിലയിൽ അൻസാർ തന്നെ വാഹനങ്ങൾക്ക് കൈകാണിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവാവ് മരണപ്പെടുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ കൊലപാതക വിവരം പുറത്തായത്. വിദഗ്ധ ചികിത്സയ്ക്ക് മുമ്പ് തന്നെയാണ് അൻസാർ മരണപ്പെടുന്നത്. കരിമ്പനക്കടവിന് സമീപം ഒരു കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും കാറിനുള്ളിൽ കത്തിയുടെ കവറുമൊക്കെ പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. കാറിലെത്തിയ സംഘം യുവാവിനെ കത്തികൊണ്ട് വെട്ടിയെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. തന്നെ സുഹൃത്ത് വെട്ടിപ്പരിക്കേൽപ്പിച്ചെന്ന് അൻസാർ ആശുപത്രി അധികൃതർക്ക് മൊഴി നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പട്ടാമ്പി തൃത്താല റോഡിൽ രക്തക്കറ കണ്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. കാറിലെത്തിയ സംഘമാണ് അൻസാറിനെ വെട്ടി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കരുതിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കരിമ്പനക്കടവിൽ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് പുഴക്കരുവിൽ പൊന്തക്കാടുകൾക്കിടയിൽ ചോരപ്പാടുകൾ കണ്ടെത്തിയത്. ഇതിനിടെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവാവ് ചികിത്സ തേടുകയും കഴുത്തുമുറിഞ്ഞെത്തിയ യുവാവ് വിദഗ്ധ ചികിത്സയ്ക്ക് മുമ്പ് തന്നെ മരണപ്പെടുകയുമായിരുന്നു. അതേസമയം സ്ഥലത്തെത്തിയ ഫോറൻസിക് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ യുവാവിന് വെട്ടേറ്റ സ്ഥലത്ത് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പുഴയിൽ കാലുകൾ പൊങ്ങിക്കിടക്കുന്നത് കണ്ടത്. അൻസാറിനെ വെട്ടിയ സുഹൃത്ത് മുസ്തഫയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കബീറിനായുള്ള ഊർജിത അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അൻസാറിനെ കൊലപ്പെടുത്തിയ സമാന രീതിയിൽ കഴുത്തറുത്ത നിലയിലാണ് കബീറിന്റെ മൃതദേഹവും കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. വ്യാഴാഴ്ച രാത്രിയാണ് തൃത്താല കണ്ണന്നൂരിൽ സംഭവം. പട്ടാമ്പി തൃത്താല റോഡിൽ കരിമ്പനക്കടവിൽ റോഡിൽ രക്തക്കറ കണ്ടതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരം പോലീസിൽ അറിയിക്കുന്നത്. തുടർ നടത്തിയ പരിശോധനയിലാണ് റോഡിൽ രക്തക്കറയും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കാറും കണ്ടെത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് സംഘവും പോലീസും നടത്തിയ പരിശോധനയ്ക്കിടെയാണ് മറ്റൊരു മൃതദേഹം സമീപത്തെ ഭാരതപ്പുഴയിൽ കണ്ടെത്തുന്നത്. മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ ഇത് കൊല്ലപ്പെട്ട അൻസാറിന്റെ സുഹൃത്ത് കബീറിന്റേതാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. കബീറിന്റെ മൃതദേഹത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. കൊല്ലപ്പെട്ട ഇരുവരുടെയും സുഹൃത്ത് മുസ്തഫയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.